ഹലോ, അപ്പോൾ ഇന്ന് നബിൽക വീട്ടിലില്ല, അതുകൊണ്ട് റിഹാനെ കൊണ്ടറിൻ്റെ ഡ്യൂട്ടി എനിക്കാണ്. അപ്പം റിഹാനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഞാനും ഇതിനും കൂടാണ് പോകുന്നത്, നടന്നിട്ടാണ് പോകുന്നത്. ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ, നടക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഒക്കെ ആവുന്ന സമയത്ത് വേഗം സ്കൂട്ടർ എടുത്തിട്ട് പോയി. അപ്പം നടക്കാൻ കുറച്ച് മീൻസ് എത്തിനെയും കൊണ്ട് നടക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:50 അവിടെ എത്തണം. അതായത് 8 to 2:45 വരെയാണ് ക്ലാസ് ഉണ്ടാവുക. അപ്പം 2:45 ആകുമ്പോഴേക്കും ഞങ്ങൾ മെല്ലെ മെല്ലെ നടന്ന് അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും സ്പീഡിലാക്കുന്നത് കൊണ്ട് എനിക്ക് പറയാനൊന്നും കിട്ടൂല, സ്പീഡിൽ പറയേണ്ടി വരുന്നുണ്ട്. അപ്പം ഇതെന്താ വെച്ചാൽ അവിടെ ഇരിക്കുന്ന സ്ഥലമാണ്, അതായത് കുട്ടികളെ പിക്ക് ചെയ്യാൻ വരുന്ന പാരൻസ് ഇരിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഈ ഒരു ലൈനിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് കടക്കാൻ പറ്റൂല. മോർണിംഗ് ആണെങ്കിൽ നമ്മൾ ഗേറ്റിൻ്റെ പുറത്തെ കുട്ടീനെ വിട്ടിട്ടാൽ പോവുക, ഉള്ളിലേക്ക് തീരെ കടത്തൂല. പിന്നെ ഈ കൂട്ടാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ വരെ പോവാം, അവിടെ ആ വെയിറ്റിംഗിൻ്റെ സ്ഥലത്ത് ഇരുന്നാൽ മതി. അപ്പം ഈ ഒരു ലൈനിൻ്റെ ഇവിടെ പുറത്ത് നിന്നിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു 15 മിനിറ്റ്സ് മുമ്പേ ഞാൻ അവിടെ എത്തിയതുകൊണ്ട് അവിടെ കൂടെ തിരിഞ്ഞ് കളിച്ച് ആ ഒരു ഏരിയയിൽ കൂടെ കുറച്ച് തിരിഞ്ഞ് കളിച്ച് അവിടെ നോക്കുമ്പോൾ കുറേ ചേച്ചിമാരുണ്ട്, ചേച്ചിമാരും ആൻറ്റിമാരുണ്ട്. അപ്പം അവർ പിന്നൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് ഞാൻ വീഡിയോ ഇങ്ങനെ ലാഗ് ആക്കി കാണിക്കുന്നത് എന്താ വെച്ചാൽ എനിക്കൊരു സ്പീഡ് കുറച്ച് സാവധാനത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് വിപ്ക്യോർ എന്നാണ് സ്കൂളിൻ്റെ പേര്. ഇവർക്ക് ഇന്ത്യയിലെ 36 സ്കൂളുകളുണ്ട് ഓൾ ഓവർ ഇന്ത്യ. അപ്പം അതിലുള്ള ഒരു ബ്രാഞ്ച് നമ്മളെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് കഥകൾ. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനെന്താ വെച്ചാൽ ആരെ കണ്ടു കഴിഞ്ഞാലും ഒരു ചാടട്ടിരിക്കുന്ന ആരുണ്ടെങ്കിലും അവരെപ്പോലും ചിരിപ്പിക്കുന്നൊരു കളിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന്. പിന്നെ സ്കൂൾ ക്ലാസ് കഴിഞ്ഞ് ഓരോ ക്ലാസ്സുകളായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ വീഡിയോ എടുക്കാം. കുറച്ച് ലോങ് വീഡിയോസ് ആകുന്ന സമയത്ത് നല്ലോണം വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം റിഹാൻ വന്നു. അങ്ങനെ റിഹാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എദിനെ കണ്ടതോടുകൂടി എദിനെ അവനക്ക് കിട്ടണം. അങ്ങനെ എദിനെ എടുത്തു. എദിനെ എനിക്ക് തരുന്നേ ഇല്ലായിരുന്നു. ഫുൾ അവിടെ വരെ ആ ഗേറ്റ് വരെ റിഹാൻ തന്നെ നടന്ന് എത്ര ചോദിച്ചിട്ടും തരുന്നില്ല. ഞാൻ അവൻ്റെ ബാഗും മറ്റേ ഇതൊക്കെ ഞാൻ വാങ്ങിച്ച് കിറ്റൊക്കെ. പിന്നെ റിഹാൻ്റെ ഫ്ലാറ്റിൽ നിന്നുള്ള ഫ്രണ്ടാണ് ലെന്നും അവൻ്റെ മമ്മിനെയും ഞങ്ങൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് കഥകളൊക്കെ പറഞ്ഞ് നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ പറയാനുള്ളത്, ഞാൻ അവൻ്റെ ക്ലാസ്സിലത്തെ കുറേ കഥകളൊക്കെ എൻ്റെ കൂടെ പറഞ്ഞന്ന് ഇത്രയും ക്ഷീണിച്ച് പോകുക, എന്നിട്ട് പോലും എനിക്ക് ഇതിനെ എടുക്കാൻ തരുന്നില്ല. അവസാനം അവൻ എന്നെ മടുത്ത് അവന് വയ്യ എടുക്കാൻ. അങ്ങനെ പിന്നെ എനിക്ക് തിരിച്ച് തന്ന് ഇതിനെ. ഉച്ച സമയമാണെങ്കിൽ പോലും ക്ലൈമറ്റ് അടിപൊളിയാണ്. നമുക്കിങ്ങനെ നാട്ടിലൊക്കെ ഈ സമയത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഭയങ്കര ചൂടല്ലേ, പിന്നെ ഭയങ്കര വേർത്തൊലിക്കും. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ഫ്ലാറ്റ് എത്തി.